മോളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഭയങ്കര മഴയാണ് കേട്ടോ. ദാണ്ട് ദേവമോളുടെയും ദിയമോളുടെയും ബസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതാ ദിയമോൾ ഇറങ്ങുന്നു. ബുക്കൊക്കെ മേടിക്കാൻ പോയപ്പോ ബാഗും കൊടയൊക്കെ മേടിക്കാൻ പോയപ്പോ പറഞ്ഞില്ലേ എനിക്ക് കൊടയുടെ ആവശ്യമില്ല അറിഞ്ഞല്ലോ. പക്ഷെ കൊട ബാഗിൽ എന്ത് ബ്ലോഗ് എന്തോ ആക്കാം. രാവിലെ മുതൽ മഴ ഉണ്ട്, പക്ഷെ ഉച്ച കഴിഞ്ഞിട്ടാണ് ശക്തമായത്. നമുക്കും അവിടെ രാവിലെ മുതൽ മഴ ഉണ്ട്, കറണ്ട് പോകും. അപ്പൊ വീട്ടിലെത്തി, അല്ല മഴയില്ലാത്തടത്തൊക്കെ നിർത്തിയത് ഷീറ്റിന്റെ അടിയിൽ. മോളെ തലയൊക്കെ നനഞ്ഞു കേട്ടോ. സ്കൂളിൽ നിന്ന് സ്കൂൾ ബസ്സിലോട്ട് കയറിയതാണ്, അപ്പൊ മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ തലയൊക്കെ നനഞ്ഞു, ഇപ്പൊ ചുമയും പനിയൊക്കെ ഒന്ന് മാറി വന്നതേ ഉള്ളായിരുന്നു. ദൈവം തല തോർത്ത്. ബാഗൊക്കെ നനഞ്ഞോ? ഇല്ല, ബാഗ് നനഞ്ഞിട്ടില്ല. പിന്നെ നോട്ട്സ് എഴുതിപ്പിച്ചു. സാർ ഭയങ്കര പാവം കിട്ടോ, ഭയങ്കര സ്മൂത്ത് ആയിട്ട് സംസാരിക്കാം. സ്മൂത്ത് ആയിട്ട് സംസാരിക്കാം. എന്താ സാറിന്? വരുന്ന വിനയൻ സാർ. സാർ യൂട്യൂബ് ചാനൽ ഉണ്ട്, നന്നായിട്ട് പാട്ട് പാടും. ഭയങ്കര രസമാണ് ക്ലാസ്സിൽ വന്നു. പിന്നെ എന്താ ഇവിടെ ഒരു ബഹളം? ഇവിടെ എന്തൊരു ബഹളം? ദിയമോളെ, ആ ഇത് പ്രസീത മാം കാണുന്നുണ്ട് കേട്ടോ. ഇത് പ്രസീത മാം കാണുന്നുണ്ട്. സൈക്കിളുകാരൻ? അതെ അതെ അതെ. സ്കൂള് വിട്ട് വന്നപ്പോ തന്നെ ഫോൺ. ബിരിയാണി എന്താ വേണ്ടത്? എന്താ വേണ്ടേ? അയ്യോ അമ്മ അമ്മ, ദോശ വേണോ? ചോറ് വേണോ? ചോറും സാമ്പാറും. ആ പിന്നെ ും ദേവൂനും ഞാൻ ചോറ് എടുക്കാണ് കേട്ടോ. നിയമോക്ക് അത്തണം, ഇത്രയും കഴിക്കും. പിന്നെ ഞാൻ സ്റ്റാവ് ഉണക്ക, മീൻസ് ഉണക്ക സ്റ്റാവ് വറുത്തതാണ്. ഇത് കഴിക്കോ? വലിയ താല്പര്യമൊന്നും ഇല്ല, എന്നാലും ഞാൻ ഓരോന്നും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്.
സദ്യക്കൊക്കെ നമ്മുടെ ഓണ സദ്യക്കും അതുപോലെ തന്നെ കല്യാണത്തിനൊക്കെ കിട്ടുന്ന അങ്ങനത്തെ സാമ്പാറാണ് കേട്ടോ. വറുത്തരച്ച് സാമ്പാറാണ്. ഇതെങ്ങനെയാ ഉണ്ടാക്കണേന്ന് ഞാൻ എൻ്റെ ചാനലിൽ കാണിച്ചു തരാം. എൻ്റെ ചാനലിൻ്റെ പേര് യൂട്യൂബ് കിച്ചൺ എന്നാണ്. അപ്പൊ ഞാൻ അതിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കണേന്ന്. പിന്നെ ഞാൻ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ാണ് എന്താ ഇനി വിശപ്പൊക്കെ മാറി ഞങ്ങൾ കുളിക്കുള്ളൂ. കാലും കൈയും കഴുകി, പക്ഷെ ഇനി വിശപ്പ് മാറി കഴുകി കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളിക്കുള്ളൂ. കുറച്ച് റെസ്റ്റ് എടുക്കൂ, കഴിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങും. അമ്മ വാർത്തരതി അമ്മക്ക് കേട്ടോ. അപ്പൊ ഗൈസ് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഞാൻ എന്താ സ്കൂൾ വിട്ട് വന്നിട്ട് വെറുതെ റെസ്റ്റ് എടുക്കാറില്ല. ഞാൻ റെസ്റ്റ് എടുത്തുകൊണ്ട് കളിക്കും. യൂണിഫോമോ നോക്കട്ടെ, ഗ്രീനും പിന്നെ ഓറഞ്ച്. ഓറഞ്ചോ അങ്ങനെ വിട്ടുന്നേ കാണുന്നില്ല. നോക്കട്ടെ കറില്ലേ. ഏ അപ്പൊ ഒരു ജോഡി കിട്ടിയുള്ളല്ലോ. നല്ല രസം കേട്ടോ. നല്ല രസമുണ്ടല്ലോ. ഗ്രീൻ കളറാണോ? രസമുണ്ടല്ലോ. പാകാണല്ലേ? പാകാ. കളർ ചേരുന്നുണ്ടല്ലേ. 22 സൈസ് ആണോ? ഫ്രണ്ട്സ്, ഞാൻ ഇന്നത്തെ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇന്ന് അടിപൊളി ദിവസമായിരുന്നു. ഇന്ന് രസം എന്ന് പറയുന്നത് ഭയങ്കര ചിരിയൊക്കെ. ഒരു മിസ് ആബ്സെന്റ് ആയിരുന്നു, രമ്യ മിസ്. അപ്പൊ ആ മിസ് ഭയങ്കര നന്നായിട്ട് പഠിപ്പിക്കും. എല്ലാ മിസ്സുമായി നന്നായിട്ട്. രമ്യ മിസ് അല്ലേ ക്ലാസ് ടീച്ചർ? ആ രമ്യ മിസ് ആണ് ക്ലാസ് ടീച്ചർ. അടിപൊളി ക്ലാസ് ടീച്ചറാണ് മിസ്. നമ്മളുടെ ടാലന്റുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും, പുറത്തേക്ക് കൊണ്ടുവരും. ദിവസം ദിവസം ഇങ്ങനെ ക്ലാസ് അസംബ്ലി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതിൽ. അപ്പോൾ ഓരോരുത്തരെ ടാലൻറ്റുകളൊക്കെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരും മിസ്. പിന്നെ ബ്ലെസ്സിങ്സ്. ബ്ലെസ്സിങ്സ് സൂപ്പറാണ്. ബ്ലെസ്സിങ്സ് ക്ലാസ്സിലേക്ക് വന്നാൽ ഒരു ഓളുണ്ടാവും. എന്താ സബ്ജക്റ്റ്? ആ ബ്ലെസ്സിങ്സ് എന്താ SS ആണ് എടുക്കണത്. നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും. പിന്നെ ഓരോരോ മീനിങ്സും പിന്നെ ഓരോരോ എന്താ അണ്ടർലൈൻ ചെയ്ത് വെക്കാനൊക്കെ ഇങ്ങനെ പറയും. ആ പിന്നെ ഹിന്ദിസ്, അനുഷാമിസ് നല്ല രസമായിട്ട്. നമ്മൾ എന്ത് കോമഡി പറയുകയാണെങ്കിലും ആ മിസ് അതിൻ്റെ ഒപ്പം ഇങ്ങനെ ചിരിക്കും. പിന്നെ മിസ് ഇങ്ങനെ കോമഡി പറയും മലയാളത്തിൽ. ശൈലജാമിസ് പാവാട്ട്. ശൈലജാമിസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഓൺലൈൻ ക്ലാസ് എടുക്കണം കാണുന്നു. നന്നായിട്ട് ആ മിസ്സിന്റെ എന്താ പറയാ ഇങ്ങനെ മലയാളമാണ് എടുക്കണത്, അത് കേട്ടിരിക്കാൻ തോന്നുന്നത് ക്ലാസ് എടുക്കുന്നു. മിസ് ഇങ്ങനെ പോയൊക്കെ നല്ല ടൂണിൽ പറഞ്ഞു. കഥയാണെങ്കിലും മിസ് ഒരു കഥ പറയുമ്പോ പിന്നെ നമുക്ക് അടുത്തിരുന്ന് ഇങ്ങനെ കേൾക്കാം. പിന്നെ സയൻസിന് മിസ്സിന് ഇന്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ല വൃത്തിയിലാണ് നോട്ട്ബുക്ക്, എല്ലാ നോട്ട്ബുക്കിലും ഞാൻ നല്ല വൃത്തിയിലാണ് എഴുതുക. വരുന്നേ ഓറഞ്ചുകാരി വരുന്നുണ്ടല്ലോ. വാ ഹായ്. ഇനി ചെയ്യാം, മോള് പറഞ്ഞേ മിസ്സിനെ കുറിച്ച്. കുഞ്ഞിന്റെ ക്ലാസ് ടീച്ചറ് പേരെന്താ? പ്രസീത മാം ആണോ? പിന്നെ ആരൊക്കെയാ കുഞ്ഞിനെ പഠിപ്പിക്കണത്? മുഫീദ മാം ഉണ്ടോ പഠിപ്പിക്കാൻ? ഇല്ലേ. അപ്പൊ മലയാളം ആരെടുക്കണത്? ഷിപ്പിലാമാണ്. പുതിയ മാം
ആണോ മലയാളത്തിനോ? നീ അമ്മോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തേ. Hi, I am Vivika. I am studying UKGD. And I am a girl. I am a girl. Oh, now I'm in the bad picture. No, I'm not in the bad picture. Auntie. Huh? Auntie. Auntie. Happy the aunt down on the bad picture. Ah, I see. ആണോ? എന്തായാലും അറിഞ്ഞില്ലേ. എന്നത് ഈ അമ്മോള് സ്കൂളിൽ നിന്ന് കരയാറുണ്ട് കേട്ടോ. അത് വീട്ടിൽ വന്ന് പറയും, ഇന്ന് ഞാൻ കരഞ്ഞായിരുന്നു, ഇന്ന് ഞാൻ കരഞ്ഞായിരുന്നു. അമ്മേനെ കാണാൻ ഇല്ലേ, നല്ല കുട്ടിയാണ്. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ കുളിക്കാൻ പോവാണ്. ഫുഡൊക്കെ കഴിച്ചു, റെസ്റ്റ് ഒക്കെ എടുത്തു. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എന്നെ കുളിക്കണം. നല്ല തണുപ്പ് കുളിക്കാൻ തോന്നുന്നില്ല. എന്താണ് എം വെച്ചിട്ട്? എന്താ അഴുക്കല്ലേ? വയറുവായിരിക്കും. ഡിഎംഒക്ക് ബുക്കൊന്നും തന്നു വിടില്ല. ബുക്കൊക്കെ ഫ്രൈഡേ മാത്രമേ തന്ന് വിടുള്ളൂ. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പൊ മാഗി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ ചോറ് തിന്ന് ഇപ്പൊ മാഗി തിന്ന. അപ്പൊ ഞാൻ മാഗി തിന്നാൻ പോകും. ഡിഎംഒള് കഴിച്ച് ഏകദേശം കഴിയാനായി. ഞാൻ ഇപ്പൊ കുളി കഴിഞ്ഞ് വരുന്നുള്ളൂ. അപ്പൊ ഞാൻ മാഗി തിന്നാ. പിന്നെ ചൂടാറി കഴിഞ്ഞാൽ മാഗ് തിന്നാൻ രസമുണ്ടാവില്ല. കുറച്ച് സ്പൈസി സ്പൈസി ആയിട്ടുള്ള മാഗി ആണ്. നല്ല എരിവ് കണ്ണിന് വെള്ളം വേണം. അതേ മതി സ്പൈസി. എനിക്ക് ഇഷ്ടം. എനിക്ക് മോള് മഴയത്ത് കൂടെ കളിക്കുന്നു. മഴ ആസ്വദിച്ച് വന്നിട്ടുണ്ട്. എന്തേ നിക്കി? ആഹാ, എവിടായിരുന്നു? ആ മഴയത്ത് കിടന്ന് ഊരുണ്ട്. മേലക്കാകെ ചെളിയും വെള്ളം ഒക്കെ ആയിട്ടുണ്ട്. പപ്പേന്റെ കുറുക്കം വലിയ അവിടുത്തെ കേട്ടി. പപ്പേന്റെ കുറുക്കം വലിയ അവിടെ നിന്നും കൂടെ. അമ്മ പപ്പ വേണ്ട. വേണ്ട, അതിന്റെ ആവശ്യം. ഇപ്പൊ സ്കെയിൽ സ്കെയിലിന്റെ ആവശ്യം ഉണ്ടാവും. അപ്പൊ വിളക്ക് കത്തിച്ചു, ഇനി പഠിക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പം പഠിക്കട്ടെ. എന്താ ഫസ്റ്റ് ഞാൻ എന്താ ഈ പീരീഡിനനുസരിച്ചാ പഠിക്കണത്. ഞാൻ ഇവിടെ ടൈം ടേബിൾ എത്തിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആർത്തര സ്റ്റൊമാറ്റോ വരച്ചതാ. ഇതിന് സ്റ്റാർ കിട്ടി. ഇതിന് സ്റ്റാറും നീറ്റൊന്നും കിട്ടി. പിന്നെ ഇത് ഇത് എന്താ ഇത്? ഞാൻ ഇന്നലെ വരച്ചതാണ്. ഇന്നലെ എങ്ങനെയൊക്കെയോ ഞാൻ കുറെ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ വരച്ചതാണ്. എന്തായാലും കുട്ടികളും മിസ്സും പറഞ്ഞു നല്ല രസമുണ്ട്. ഇത് പൊളിറ്റിക്സ് ഇന്ന് എടുത്തിരുന്നു. അപ്പം പൊളിറ്റിക്സിന്റെ മിസ് എന്താ എന്റെ ബുക്കാണ് വായിക്കാൻ എടുത്തിരുന്നത്. അപ്പം എനിക്ക് എഴുതാൻ പറ്റിയിരുന്നു. അപ്പം എന്റെ ഫ്രണ്ട് അയച്ചെന്നതാണ് പഠിപ്പിച്ചിട്ടാണ് ഇത്. തെറ്റില്ല. പിന്നെ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പഠിപ്പിച്ചോ? ഇത്
വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അപ്പൊ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചുനേരം ടി വി കണ്ടു, കുറച്ചുനേരം കളിക്കണം, എന്നിട്ട് പോയി കിടക്കണം, രാവിലെ എണീക്കണം, പോണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ും എല്ലാവർക്കും ബൈ ബൈ.